സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചാലഞ്ചാണ്, ക്വിസ് ചാലഞ്ച്. നടത്തുന്ന ചാലഞ്ചിന് കുറിച്ച് എന്റെ കൂട്ടുകാരൻ വിശദമായി പറഞ്ഞു തരും. ഇതൊരു ക്വിസ് ചാലഞ്ചാണ്. ഈ ഫോണിൽ 4 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ ഇവരാണ് ഇത് കളിക്കാൻ നിൽക്കുന്നത്. ഇതിൽ 4 നമ്മൾ സാധനം വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് അവർക്കറിയില്ല. അപ്പോൾ ഇതിൽ 4 ക്വസ്റ്റ്യൻസിൽ ഇപ്പം തെറ്റുത്തരം പറയുന്ന ആൾ ഇതിൽ ഒരെണ്ണം സെലക്ട് ചെയ്ത് കഴിക്കുക, ശരി ഉത്തരം പറയുന്ന ആൾ രക്ഷപ്പെടും. അങ്ങനെയാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യം ചോദിച്ചു തുടങ്ങാം. ഒന്നാമത്തെ ചോദ്യം, 2017 സാമ്പത്തിക നോബലിന് അർഹനായത്? ഓപ്ഷൻ എ റിച്ചാർഡ് എച്ച് താലർ, ഓപ്ഷൻ ബി രഘുറാം രാജൻ, ഓപ്ഷൻ സി കസുവോ ഇഷി ഗുരു, ഓപ്ഷൻ ഡി ജോക്കിം ഫ്രാങ്ക്. സി ബി. സി ബി ഇത്രയും ശരിയാണെന്ന് നോക്കാം. നിങ്ങൾ രണ്ടുപേരുടെ ഉത്തരം തെറ്റാണ്. ഓപ്ഷൻ എ ആയിരുന്നു ശരി ഉത്തരം. നമുക്കിനി അവരെ പണിഷ്മെന്റ് ചെയ്യാം. നിങ്ങൾ രണ്ടേ സെലക്ട് ചെയ്യാം. എനിക്ക് ഇത് അയിപ്പിടും. ഇത് തിന്നണം കേട്ടോ. തിന്ന എന്നൊക്കെ ഡീന്ന്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഡെപ്യൂട്ടി കളക്ടർ സ്ഥാനം രാജ്യത്തെ സ്വാതന്ത്ര്യ സമര പോരാളിയായ ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ഓപ്ഷൻ എ എച്ച് ഡി ദേവഗൗഡ, ഓപ്ഷൻ ബി പി വി നരസിംഹറാവു, ഓപ്ഷൻ സി മെറാജി ദേശായി, ഓപ്ഷൻ ഡി ചരൺ സിംഗ്. ഡി ഓപ്ഷൻ ഡി. ഗൈസ് ഓപ്ഷൻ സി ആയിരുന്നു ശരി ഉത്തരം. അപ്പോൾ ഗസലോ ഞാൻ ശരിയായി, സിദ്ദീഖോ ഞാൻ തെറ്റി. അപ്പോൾ നമുക്ക് സിദ്ദീഖിന് പണിഷ്മെൻ്റ് കൊടുക്കാം. ഒന്ന് സെലക്ട് ചെയ്യും. ക്വസ്റ്റ്യൻ നമ്പർ 3 ചോദിച്ചോക്കാം. 125 വാട്സ് ഉള്ള ടി വി എത്ര മണിക്കൂർ പ്രവർത്തിപ്പിച്ചാലാണ് ഒരു യൂണിറ്റ് വൈദ്യുതി ചിലവാകുക? ഓപ്ഷൻ എ 125 മണിക്കൂർ, ഓപ്ഷൻ ബി 12.5 മണിക്കൂർ, ഓപ്ഷൻ സി 8 മണിക്കൂർ, ഓപ്ഷൻ ഡി 18 മണിക്കൂർ. ഓപ്ഷൻ സി. ഓപ്ഷൻ സി 8 മണിക്കൂർ. അവർ രണ്ടുപേരും ഒരെണ്ണാണ് ചെയ്തേക്കുന്നത്. ഏതാ ശരി നോക്കാം. നിങ്ങൾ രണ്ടുപേരുടെ ഉത്തരം ശരിയാണ്. അവരുടെ രണ്ടുപേരുടെ ഉത്തരം ശരിയായി. നമുക്ക് അടുത്ത ദിവസത്തിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 4, ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക്? ഓപ്ഷൻ എ ഗിർവനം, ഓപ്ഷൻ ബി അഗസ്ത്യവനം, ഓപ്ഷൻ സി ബന്ദിപ്പൂർ വനം, ഓപ്ഷൻ ഡി സൈലന്റ് വാലി. ഓപ്ഷൻ ഡി. ഓപ്ഷൻ സി. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി. ഓപ്ഷൻ സി ഉത്തരം ശരിയാണെന്ന് നോക്കാം. നിങ്ങൾ രണ്ടുപേരുടെ ഉത്തരം തെറ്റാണ്. രണ്ടുപേരുടെ ഉത്തരം തെറ്റാണ്. നമുക്ക് പണിഷ്മെന്റ് ചെയ്യാം. അഡ്രസ് സെലക്ട് ചെയ്തു. ഇഞ്ചി മുളക്. ഇഞ്ചി മുളകാണ് കാശിട്ടിരിക്കുന്നത്. അപ്പോൾ ഓരോന്നൊക്കെ എടുക്കുക. പിന്നെ തിന്നണം. അത് ചവച്ച് തിന്നണം. തിന്നുക തിന്നുക. സ്നേഹം സിദ്ധി ചവക്കൂല്ലോ തുപ്പിക്കളെ. നമുക്ക് അവസാന ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ജയിക്കുന്ന ആൾക്ക് ഒരു ട്വിസ്റ്റ് ഉണ്ട്, സർപ്രൈസ്. അത് ലാസ്റ്റ് മനസ്സിലാക്കണം. ഇനി നമുക്ക് അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ വായിക്കാൻ പോണ്. ഫിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിന്റെ സമാരകനമായ എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ സരോജിനി നായിഡു, ഓപ്ഷൻ ബി ഇന്ദിരാഗാന്ധി, ഓപ്ഷൻ സി അരുണ അസഫ് അലി, ഓപ്ഷൻ ഡി വിജയലക്ഷ്മി പണ്ഡിറ്റ്. ഓപ്ഷൻ ബി. ഓപ്ഷൻ സി. ഓപ്ഷൻ ബി. ഓപ്ഷൻ സി. ഓപ്ഷൻ സി ശരി ഉത്തരം. ഇന്ദിരാഗാന്ധി. അപ്പോൾ നിനക്കാണ് പണിഷ്മെന്റ്. പോലെ സെലക്ട് ചെയ്യാം. വെളുപ്പുണ്ട്. തിന്നോ.
അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ജയിക്കുന്ന ആൾക്ക് ഒരു ട്വിസ്റ്റ് ഉണ്ടെന്ന്. അപ്പോൾ നമുക്ക് ട്വിസ്റ്റ് ഉണ്ടാവുന്ന നോക്കാം. വേറെ ഒന്നുമില്ല, ജയിച്ച ആള് ഇത് മൊത്തം അങ്ങോട്ട് തിന്നുക, കൈ തരും ഒരുമിച്ച് അങ്ങോട്ട് തിന്നാൽ മതി. എല്ലാം കൂടി വായിലേക്ക് ഇടുക, എന്നിട്ട് അങ്ങോട്ട് ചവച്ചാച്ച് തിന്നുക. വായിലുണ്ട് തിന്നാൻ പോണെയാണ്. എന്താണ് പറഞ്ഞോ ഞങ്ങൾക്ക് ഇഷ്ടം എങ്ങനെ ഉണ്ടായിരുന്നു?